ഏലത്തൂരിൽ ഓടുന്ന ട്രെയിനിൽ തീയിട്ട സംഭവത്തിൽ അക്രമിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ചുവന്ന ഷർട്ടിട്ട് തൊപ്പിവെച്ച ആളാണ് അക്രമിയെന്ന് പോലീസിന് വിവരമുണ്ട്. ഇയാൾ മറ്റൊരാളുടെ ബൈക്കിന് പിന്നിൽ രക്ഷപ്പെടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. ഇന്നലെ രാത്രിയിലാണ് കേരളത്തെ ആകെ നടുക്കിയ ട്രെയിൻ ആക്രമണം നടന്നത്. ബൈക്ക് കൈകാണിക്കാതെ തന്നെ നിർത്തിയെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. അക്രമിയുടേതെന്ന് സംശയിക്കുന്ന ബാഗ് ഏലത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ട്രാക്കിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബാഗിൽ നിന്ന് അരക്കുപ്പിയോളം പെട്രോളിന് സമാനമായ വസ്തുവും രണ്ട് മൊബൈൽ ഫോണുകളും പുസ്തകങ്ങളും കിട്ടിയിട്ടുണ്ട്. പുസ്തകങ്ങൾ ഹിന്ദിയിലുള്ളതാണ്. സ്ഫോടക വസ്തുക്കൾ ബാഗിലുണ്ടോ എന്ന് സംശയമുള്ള സാഹചര്യത്തിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തും. ഫോറൻസിക് സംഘവും പരിശോധിക്കും. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ആസൂത്രിത ആക്രമണമെന്നാണ് നിഗമനം. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഉൾപ്പെടെ വിവരശേഖരണം തുടങ്ങി. ഇന്നലെ രാത്രി 9 മണിക്കാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവിൽ ആക്രമണം നടന്നത്. ഡി1 കോച്ചിലെ യാത്രക്കാർക്ക് നേരെ അക്രമി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അതേസമയം പാളത്തിന് സമീപം കണ്ടെത്തിയ 3 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മട്ടന്നൂർ സ്വദേശി നൌഫിക്, റഹ്മത്ത്, സഹോദരിയുടെ മകൾ സഹ്ര എന്നിവരാണ് മരിച്ചത്. ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടുകയായിരുന്നുവെന്നാണ് സൂചന. പൊള്ളലേറ്റ 8 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ 4 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്.